നമസ്കാരം കൂട്ടുകാരെ. ഇപ്പോൾ എല്ലാവർക്കും സ്ലോ മോഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ടാവും. അതിന് DSLR ക്യാമറ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ മൊബൈലിൻ്റെ ബാക്ക് ക്യാമറ കൊണ്ട് എടുക്കുന്ന വീഡിയോ കൊണ്ട് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ ആക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം IGTV എന്നുള്ള ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ പോർട്രേറ്റ് മോഡിൽ മാത്രമാണ് വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ പോർട്രേറ്റ് മോഡിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ വീഡിയോയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈൻ മാസ്റ്ററിലോ ഒന്നിനും സാധിക്കില്ല. അങ്ങനെ എഡിറ്റ് ചെയ്താലും ഫുൾ സ്ക്രീനിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ രണ്ട് ഓപ്ഷന് വേണ്ടിയിട്ട്, അതായത് സ്ലോ മോഷൻ അതേപോലെ ഇൻസ്റ്റാഗ്രാം IGTV വീഡിയോ എഡിറ്റിംഗ്, ഇതിനുള്ള ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവും എന്ന് തോന്നുമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇതാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ട് ക്ലിപ്പ്, നിങ്ങളുടെ ഗാലറിയിൽ നിന്നുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് സ്ലോ മോഷനിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡായാലും ലാൻഡ്സ്കേപ്പ് മോഡായാലും നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഡൺ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം സ്ലോ മോഷനിലാണ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാൻ പോണത്. നിങ്ങൾക്കിവിടെ കാണാം താഴെ ടെക്സ്റ്റ്, വോയിസ്, ട്രിമ്മ്. നിങ്ങൾക്ക് ഡ്രിം ചെയ്യണമെങ്കിൽ ഡ്രിം ചെയ്യാം. ഏത് ഭാഗം എത്രയ്ക്ക് വേണമെന്നുള്ളത് സേവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഡൺ ആയിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. അതേപോലെ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് സ്ലോ മോഷൻ വേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കണം ഏത് ഭാഗം തൊട്ട് ഏത് ഭാഗം വരെ വേണമെന്ന് വെച്ചിട്ട്, എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഞാൻ ജസ്റ്റ് ഇത്ര ഭാഗം മാത്രം സ്ലോ മോഷൻ ചെയ്യാണ്. അതിന് ഇവിടെ ഇടത്തോട്ട് ഇവിടെ 0.3 എന്നുള്ളതിലേക്ക് നിങ്ങൾ സ്ലോ മോഷൻ ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വയ്ക്കണം. ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓപ്പോസിറ്റിൽ ചെയ്താൽ മതി. അതിന് ഡൺ ഐക്കൺ ചെയ്യുക. അഡ്ജസ്റ്റിംഗ് സ്പീഡ് ആവുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കാണാം ആ ഭാഗം കുറച്ച് സ്ലോ മോഷൻ ആയത്. ഇനിയും കുറച്ചും കൂടി സ്ലോ മോഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് സ്പീഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് പ്ലേ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ സ്ലോ മോഷൻ ചെയ്തുകൊണ്ട് സെക്കൻഡുകൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇത്രയായിരുന്നു. അതിനുശേഷം സ്ലോ മോഷൻ ഞാൻ വയ്ക്കുകയാണ്. നമുക്ക് എത്ര ഇത്ര മതി. ഞാൻ ഇത്രയാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണാം സ്ലോ മോഷൻ ആവുന്നത്. അത് ഡൺ ആക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ അഡ്ജസ്റ്റിംഗ് സ്പീഡാവും. ഇപ്പോൾ നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഫുൾ സ്ക്രീനിൽ പ്ലേ ചെയ്ത് നോക്കാം. ഇത് കട്ടൻ ചായ ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ലോ മോഷനിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മൾ സ്ലോ മോഷൻ ചെയ്ത ഭാഗത്ത് നിങ്ങളുടെ വീഡിയോയ്ക്ക് ആ സൗണ്ട് ക്വാളിറ്റി പോവും. ആ സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വോള്യൂമിൻ്റെ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോള്യൂം 0 ആക്കാൻ സാധിക്കും. അതിനുശേഷം ഡൺ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ട് ക്ലിക്ക് ചെയ്യുക, മ്യൂസിക് ആഡ് ചെയ്യുക. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പോർട്രേറ്റ് മോഡിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീഡിയോ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ 3 ഓപ്ഷനിലാണ് ഉണ്ടാവുക. പോർട്രേറ്റ് ഉണ്ടാവും, ലാൻഡ്സ്കേപ്പ് ഉണ്ടാവും, സ്ക്വയർ എന്ന് പറഞ്ഞ 3 ഓപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിലാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ടാവുക. ഇവിടെ പോർട്രേറ്റിൽ ക്ലിക്ക് ചെയ്ത് ഡൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫുൾ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും, ഇവിടെ കാണാൻ സാധിക്കും ഫുൾ സ്ക്രീൻ ആവണത്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് കളർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും.
ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഷെയർഡ് ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡയറക്റ്റ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, വിമോ, അതേപോലെ യൂട്യൂബ്, ഇമെയിൽ, ഇവിടെ ഗാലറി ഓപ്ഷൻ ഉണ്ടാവും. അത് ഗാലറി ക്ലിക്ക് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ ഗാലറിയിൽ അപ്ലോഡ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഓക്കെ കൊടുക്കുക, ജസ്റ്റ് ബാക്കിൽ പോവുക. ബാക്കിൽ പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഇത് ആഡ് ആയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഈ ത്രീ ഡോട്ടിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ ആപ്ലിക്കേഷൻ നെയിമാണ് വീഡിയോ ഷോപ്പ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ സിംബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.